ഹായ് ഹലോ അസ്സലാമു അലൈക്കും. മുനീർ ചോറ്റൂരാണ്. കാൽനടയായി പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെട്ട നമ്മുടെ ശിഹാബ് ചോറ്റൂർ ഇന്ന് മൂന്നാം ദിവസം പിന്നിടുകയാണ്. അപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഏലത്തൂരാണ്, കോഴിക്കോട് ഏലത്തൂരാണ്. ഇനി അടുത്തത് കോരപ്പുഴ, അങ്ങനെ പോകും. അപ്പം നമ്മൾ ഇന്ന് ഡെസ്റ്റിനേഷൻ ഉദ്ദേശിക്കുന്നത് വടകരയാണ്. വടകര എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു, എത്താനുള്ള ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഷിഹാബ് നടക്കുന്ന വഴിയിൽ ഒരുപാട് ആളുകൾ, ജനക്കൂട്ടം ഒരുപാടുണ്ട്. ഒരുപാട് ആളുകൾ പിന്നെ കൈ കൊടുത്തിട്ടും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഷിഹാബിന്. അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധി. കാരണം നമ്മളൊരാൾക്കാണ് കൈ കൊടുക്കുന്നത്, പക്ഷേ ഷിഹാബിന് വരുന്ന ഒരുപാട് കൈകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. കാരണം ജനത്തിരക്കിൻ്റെ അടിയിലൂടെ നടന്ന് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്നില്ല. കാരണം അവന്റെ ഉദ്ദേശം മക്കയാണ്, മക്കയിലേക്ക് പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇറങ്ങി തിരിച്ചതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പോകുന്ന വഴികളിലൊക്കെ മക്കാമുകളും പള്ളികളും പ്രധാനപ്പെട്ട ഒരുപാട് പിന്നെ ആളുകളൊക്കെ കാണാനുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാനും അതുപോലെ അവിടെയൊക്കെ എത്താനും നമുക്ക് എത്തിപ്പെടാനും നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ ഉദ്ദേശം, ഷിഹാബിന്റെ ഉദ്ദേശം മക്കയാണ്. അപ്പോൾ മക്കയിലേക്ക് എന്ന ലക്ഷ്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ പോകുന്ന വഴികളിലും മക്കാമുകളും മാക്സിമം കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് വിചാരിച്ച സമയത്ത് എത്തിപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആളുകൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഷിഹാബിന് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലഘട്ടം കൊറോണ എന്ന മഹാമാരിയിൽ പെട്ട് കിടക്കുകയാണ്. അവനൊരു നോക്ക് കാണാനും അവനോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെയാണ് ആളുകൾ വരുന്നതും കാണുന്നതും കൈ കൊടുക്കുന്നതൊക്കെ. പക്ഷേ അതൊരുപാട് ആളുകൾ പോകുന്ന വഴികളിലെല്ലാം ഇങ്ങനെ ആളുകൾ കൈ കൊടുക്കലൊക്കെ ആകുമ്പോൾ അവനൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് നമുക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ എല്ലാവരുടെയും സ്നേഹം സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. അത് ഒന്നാമത് മെയിനായിട്ടുള്ളത്, കൊറോണ വീണ്ടും അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും വന്ന് കൈ കൊടുക്കുമ്പോൾ അവൻ്റെ ആരോഗ്യം കൂടെ നമുക്ക് നോക്കണം. കാരണം അവന് മക്കയിലേക്കാണ് എത്താനുള്ളത്, ഒരുപാട് ദൂരം ഇനിയും താണ്ടാനുണ്ട്. അപ്പം നമ്മൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാരും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടി പറയുന്നതല്ല, എല്ലാവർക്കും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷിഹാബിൻ്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അപ്പം നമ്മുടെ ഉദ്ദേശം മക്കയാണ്. അപ്പം ആ മക്കയിൽ എത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു ആപത്തും ഇല്ലാണ്ട് സന്തോഷത്തോടു കൂടി മക്കയിൽ എത്താനും യാത്ര എളുപ്പമാവാനൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഷിഹാബിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പൊ നമ്മൾ വേണം അതിന് വഴിയൊരുക്കാൻ. ഇതാരെയും വേദനിപ്പിക്കാനല്ല, എന്നെപ്പോലെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാകും അവനെ കാണാനും. അതുപോലെ മക്കയിലേക്ക് പോവുകയാണ് ഷിഹാബ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, ദുആവസിയത്ത് ചെയ്യാനും ഒക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം എന്ന് പറയുന്നത്, സപ്പോർട്ട് എന്ന് പറയുന്നത് അവൻ്റെ വഴികളിൽ തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കുക, അവൻ്റെ യാത്ര സുഗമാവാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ കൈ കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഇങ്ങനെ പോകുന്ന വഴികളിലൊക്കെ ആളുകൾ സലാം കൊടുക്കുമ്പോഴും കൈ കൊടുക്കുമ്പോഴും ഒക്കെ അവൻ്റെ യാത്രക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. കാരണം പിന്നെ നിങ്ങൾക്കറിയാം, ഒന്നാമത് കൊറോണ എന്ന ഒരു മഹാമാരി കൂടിയുള്ള ഒരു സമയമാണ്. വീണ്ടും കൊറോണ അധികരിച്ചു വരികയാണ്. അപ്പോൾ പല ആളുകളും കൈ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവൻ്റെ ആരോഗ്യത്തിന് കൂടി അത് ബാധിക്കും. അത് നല്ലോണം ശ്രദ്ധിക്കുക. മാക്സിമം അവൻ്റെ വഴികളിലെ തടസ്സങ്ങൾ നീക്കാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് നമുക്ക് പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണത്. അവന് നല്ല വഴി ഒരുക്കി കൊടുക്കുക, യാത്ര സുഖകരമാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയായിരുന്നു. പിന്നെ അപ്പം ഞങ്ങൾ ഇന്നും വീണ്ടും രാവിലെ ഷിഹാബിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഞാനും ഉണ്ട്, അതുപോലെ നമ്മുടെ ജാഫർ ചെല്ലൂരുണ്ട്. അപ്പം ഞങ്ങൾ വീണ്ടും ഷിഹാബിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോണിൻ്റെ വേലയാണ്. ഇപ്പോൾ ഷിഹാബ് എത്തിയിട്ടുള്ളത് ഏലത്തൂർ കഴിഞ്ഞ് കോരപ്പുഴ എന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇൻഷാല്ലാഹ് ഇന്ന് വടകരയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഏതെങ്കിലും നമുക്ക് സേഫായ ഒരു സ്ഥലം എത്തിയാൽ നമ്മളവിടെ സ്റ്റേ ചെയ്യും ഇൻഷാല്ലാഹ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, ദുആയിൽ ഉൾപ്പെടുത്തുക. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഷിഹാബിൻ്റെ വഴികളിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ സുഖകരമാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആളുകൾ തിങ്ങിക്കൂടി അവൻ്റെ യാത്രക്കൊരു തടസ്സമില്ലാതെ ഇരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇതാരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല, വീണ്ടും പറയാണ്, ആർക്കും ഒന്നും തോന്നരുത്. ഓക്കെ ഇൻഷാല്ലാഹ്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാഹ് അവിടെ എത്തിയിട്ട് കാണാം.
നമ്മളെ വഴിയിൽ അങ്ങനെ പോവാം. അതൊന്ന് മാറി അപകടങ്ങളും വിഷമങ്ങളുമാണോ സാധ്യതയുള്ളത്? എല്ലാ ഇടങ്ങളിലും ഇന്ന് കാവൽ നൽകണേ റഹ്മാനേ. പടച്ചിറപ്പേ എല്ലാ വിഷമങ്ങളും നീക്കിക്കൊടുക്കണേ റഹ്മാനേ. ദുരന്തങ്ങളോ ദുരിതങ്ങളോ ആയ വാർത്തകൾ ആർക്കും നീ കേൾപ്പിക്കണ്ടെ അല്ലാ. പടച്ചിറപ്പേ റാഹത്തായ ഹജ്ജും ഉംറയും ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചെത്തി എന്ന് കേട്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇനി അവസരം നൽകണേ റഹ്മാനേ. പടച്ചിറപ്പേ ഇതിവിടെ സംഘടിപ്പിച്ച സ്വീകരണം സംഘടിപ്പിച്ച സംഘാടകർക്ക് നീ വറക്കത്ത് നൽകണേ റഹ്മാനേ. ഈമാൻ നൽകണേ റഹ്മാനേ.